ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ വേൾഡ് ഓഫ് ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെംസുല ഓ എഴുതിയ ലേബർണം ഫോർ മൈ ഹെഡ് എന്ന ഷോർട്ട് സ്റ്റോറിയുടെ സമ്മറിയാണ്. 1945 ടെംസുല ഓ ജനിക്കുന്നത്. അവരൊരു ഇന്ത്യൻ പോയറ്റാണ്, ഷോർട്ട് സ്റ്റോറി റൈറ്ററാണ്, അതുപോലെ തന്നെ എത്നോഗ്രാഫറും കൂടിയാണ്. 2007 അവർക്ക് പത്മശ്രീ ലഭിച്ചിട്ടുണ്ട്. 2013 സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിട്ടുണ്ട്. ദീസ് ഹിൽസ് കോൾഡ് ഹോം സ്റ്റോറീസ് ഫ്രം എ വാർ സോൺ എന്ന് പറയുന്ന വർക്ക് അവരുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വർക്കാണ്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് നേരെ സമ്മറിയിലോട്ട് പോകാം. ഈ ഒരു സ്റ്റോറിയിൽ കൊന്നമരത്തോട്, അതായത് ലേബർണം ട്രീയോട് ഒരു പ്രായമായിട്ടുള്ള വിഡോയുടെ അമിതമായ സ്നേഹമാണ് കാണിക്കുന്നത്. ഈ കൊന്നമരങ്ങൾ സ്ത്രീത്വത്തിൻ്റെയും എളിമയുടെയും പ്രതീകമായിട്ടാണ് അവർ കരുതിയത്. മരണത്തിൽ പോലും ആർഭാടം കാണിച്ച് നടക്കുന്ന പാട്രിയാർക്കിക്ക് എതിരായിട്ടുള്ള അവരുടെ ഒരു സമരം തന്നെയായിരുന്നു ഇത്. എല്ലാ വർഷവും മെയ് മാസത്തിൽ ആ ഒരു സ്ലീപ്പി ടൗണിലെ പുതിയ സിമിട്രിയിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ആ വലിയ ഓൾഡ് സിമിട്രിയുടെ സൗത്ത് മോസ്റ്റ് കോർണറിൽ ഒരു ലേബർണം ട്രീ, അല്ലെങ്കിൽ കൊന്നമരം, പൂത്തുലഞ്ഞ് നിൽക്കുന്നുണ്ട്. അതവിടെ വലിയ സൗന്ദര്യമാണ് ഉണ്ടാക്കുന്നത്. മനുഷ്യർ സാധാരണയായിട്ട് മരിച്ചുപോയ ഞങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളെ ഓർക്കാൻ വേണ്ടിയിട്ട് കോൺക്രീറ്റും മാർബിളും ഒക്കെ കൊണ്ട് പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പുണ്യമായിട്ടുള്ള സ്ഥലമായിട്ടുള്ള സിമിട്രി എന്തിയാണ് മനുഷ്യൻ്റെ അഹങ്കാരത്തിൻ്റെ അടയാളമായിട്ട് മാറുകയാണ്. ഈ ഒരു ട്രീയുടെ ബ്രാഞ്ചസ് താഴേക്ക് വളഞ്ഞു നിൽക്കുന്നത് കാരണമായിട്ട് പൂത്തു തുടങ്ങിയാൽ അതിന് താഴെ കിടക്കുന്നത് ആരാണെന്നൊന്നും കാണാൻ അത്ര എളുപ്പമല്ല. പണക്കാരുടെയും പാവപ്പെട്ടവരുടെയും ചെറുപ്പക്കാരുടെയും അതുപോലെ വയസ്സായവരുടെയും സങ്കടപ്പെടാൻ വേണ്ടിയിട്ട് ആളുകളുള്ളവരുടെയും ഇല്ലാത്തവരുടെയും ഒക്കെ മുകളിലൂടെ അതിങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ്. ഓരോ സീസണിലും കൊന്നമരം പല രീതിയിലാണ് കാണപ്പെടുന്നത്. മെയ് മാസത്തിൽ അത് പൂത്തുലഞ്ഞ് നിൽക്കുകയാണ് ചെയ്യുക. വേനലിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ഈ ഒരു മഞ്ഞപ്പൂക്കളുടെ കളറൊക്കെ മാറി അത് വെറും തോടുകളായിട്ട് മാറും. അതുപോലെ തന്നെ വിൻ്റർ സീസൺ വരുമ്പോൾ അത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടാകും. വീണ്ടും സ്പ്രിംഗ് സീസൺ വരുമ്പോൾ അതിന് ഇളം നാമ്പുകൾ കിളിർത്തിട്ടുണ്ടാകും. മെയ് മാസത്തോടുകൂടി മഞ്ഞ റീത്തുകൾ വീണ്ടും തയ്യാറാവുകയാണ് ചെയ്യുക. ഈ നടന്ന കാര്യങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് ലെൻറ്റീനയാണെന്നാണ് പറയുന്നത്. ലെൻറ്റീന ഇതിലെ പ്രോട്ടഗോണിസ്റ്റാണ്. ലെൻറ്റീനയ്ക്ക് അവളുടെ പൂന്തോട്ടത്തിൽ കുറച്ച് കൊന്ന ചെടികൾ വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ആ ഒരു ലേബർണം ട്രീയിൽ കാണുന്ന മഞ്ഞപ്പൂക്കൾ ഫെമിനിറ്റിയുടെ അടയാളമാണ് കാണിക്കുന്നത് എന്നാണ് അവൾ കരുതുന്നത്. കൊന്നപ്പൂക്കൾ അതിൻ്റെ തല ഭൂമിയിലേക്കായിട്ടാണ് നിൽക്കുന്നത്. അത് അതിൻ്റെ ഹ്യൂമിലിറ്റിയാണ് കാണിക്കുന്നതെന്നാണ് അവർ കരുതുന്നത്. തൻ്റെ പൂന്തോട്ടത്തിൽ രണ്ട് മൂലകളിലായിട്ട് കൊന്നമരം നടാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിക്കുകയാണ്. അങ്ങനെ കടയിൽ നിന്ന് രണ്ട് കൊന്നത്തൈകൾ വാങ്ങിച്ചു മതിലിൻ്റെ മൂലയ്ക്ക് രണ്ടെണ്ണം അവർ നട്ടു. ഇത് 2 വർഷം കൊണ്ട് പൂക്കുമെന്നാണ് കടക്കാരൻ അവളോട് പറഞ്ഞത്. ആദ്യത്തെ വർഷം തന്നെ ഗാർഡനർ പാഴ്ചെടികളൊക്കെ പറിച്ചു കളയുമ്പോൾ ആ ഒരു കൊന്ന ചെടികളും പറിച്ചു കളഞ്ഞു. ലെൻറ്റീന പിന്നീട് 3 കൊന്നത്തൈകൾ വാങ്ങിയിട്ട് തോട്ടത്തിൻ്റെ 3 മൂലക്കായിട്ട് നട്ടു. പക്ഷേ ചില പശുക്കൾ അത് നശിപ്പിച്ചു, തിന്ന് നശിപ്പിച്ചു. ഇതിലൊന്നും ലെൻറ്റീന തോറ്റു പിന്മാറാൻ തയ്യാറായില്ല. അവർ കൂടുതൽ തൈകൾ വാങ്ങിച്ച് നടുകയാണ് ചെയ്തത്. അവ നന്നായിട്ട് വളരുകയും ചെയ്തു. പക്ഷേ അവർ വീട്ടിലില്ലാതിരുന്ന ഒരു സമയത്ത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ജോലിക്കാരൻ വന്നിട്ട് നല്ല രീതിയിൽ വിഷമുള്ള TTT തളിക്കുകയാണ് ചെയ്തത്. അന്ന് രാത്രി മഴ പെയ്യുകയും ഗാർഡനിൽ വെള്ളം കെട്ടിക്കിടക്കുകയൊക്കെ ചെയ്തു. അതുകൊണ്ട് തന്നെ മറ്റു ചെടികളെ പോലെ ആ ഒരു കൊന്ന ചെടിയും ഉണങ്ങിപ്പോവുകയാണ് ചെയ്തത്. ഇതിൽ ലെൻറ്റീന വളരെയധികം വിഷമിച്ചിരുന്നു. കൊന്നപ്പൂക്കൾ കാണുമ്പോഴൊക്കെ അത് തൻ്റെ വീട്ടിലും വേണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. അവരുടെ ഭർത്താവും മക്കളും ഒക്കെ ചിന്തിച്ചത് കൊന്നപ്പൂക്കളോട് അവർക്ക് ഭ്രാന്തമായിട്ടുള്ള സ്നേഹമാണ് എന്നാണ്. ഇവരുടെ ഈ ഒരു ചിന്തയും ലെൻറ്റീനയെ വിഷമിപ്പിച്ചിരുന്നു. എന്നിരുന്നാലും തൻ്റെ പൂന്തോട്ടത്തിൽ ഒരു നല്ല കൊന്നമരം ഉണ്ടാകണമെന്ന് അവരെന്നും ആഗ്രഹിച്ചു. അങ്ങനെ ഈ ഒരു ലബേണത്തെ കുറിച്ചിട്ടുള്ള ടോക്ക് അവർ മുഴുവനായിട്ടും നിർത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ അവളുടെ ഭർത്താവിന് അസുഖം വരികയും ഉറക്കത്തിൽ വെച്ച് ഭർത്താവ് മരിച്ചു പോവുകയും ചെയ്തു.
അവരുടെ ഭർത്താവ് സമൂഹത്തിൽ ഒരു പ്രോമിനൻ്റ് മെമ്പറാണ്. അതുകൊണ്ട് തന്നെ അയാളുടെ മരണാനന്തര കർമ്മങ്ങളൊക്കെ ഒരുപാട് നീളമുള്ളതായിരുന്നു. ആ ഒരു മൃതശരീരം സിമെട്രിയിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങിയപ്പോൾ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ലെൻറ്റീന പറയാണ് തൻ്റെ ഭർത്താവിൻ്റെ ലാസ്റ്റ് ജേണിയിൽ താനും എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. സാധാരണ പുരുഷന്മാർ മാത്രമാണ് സിമെട്രിയിലേക്ക് മരണാനന്തര കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് പോകാറുള്ളത്. തൻ്റെ മക്കളും സഹോദരന്മാരും മൃതശരീരത്തിൻ്റെ കൂടെ പോകുന്നത് കണ്ടപ്പോൾ അവൾക്കും അവരുടെ കൂടെ പോകണമെന്ന് തോന്നിയതാണ്. സെമിട്രിയിൽ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരുന്നപ്പോൾ അവൾ ചുറ്റിലും കണ്ട ടോം സ്റ്റോണുകളെ പറ്റിയാണ് ചിന്തിച്ചത്. മരണത്തെ തോൽപ്പിക്കാനുള്ള മനുഷ്യൻ്റെ പരിശ്രമങ്ങളായിട്ടാണ് അവൾ അതിനെ കണ്ടത്. അങ്ങനെ താൻ മരിക്കുമ്പോൾ ഒരു ടോം സ്റ്റോൺ വേണ്ട എന്ന് അവൾ തീരുമാനിക്കുകയാണ്. തൻ്റെ ശവകുടീരത്തിൽ ഒരു കൊന്നച്ചെടി, ഒരു ലേബർണം ട്രീ വേണമെന്നാണ് അവൾ ആഗ്രഹിച്ചത്. അങ്ങനെയാണെങ്കിൽ ജീവിതകാലം മുഴുവൻ അവൾക്കുണ്ടായിരുന്ന ആ ഒരു ആഗ്രഹം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും. അതോർത്തപ്പോൾ അവളുടെ ചുണ്ടിലൊരു ചിരിയാണ് വന്നത്. പക്ഷേ ഭർത്താവിനെ അടക്കം ചെയ്യുന്ന ഈ ഒരു സമയത്ത് പുഞ്ചിരിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഓർത്തിട്ട് അവൾ പെട്ടെന്ന് ദുഃഖം അഭിനയിച്ചു. ആ ഒരു രാത്രി ആവേശം കാരണം അവൾക്ക് ഉറക്കം പോലും വന്നില്ല. അവൾക്ക് തൻ്റെ ഇഷ്ടം തൻ്റെ മക്കളോടോ ബന്ധുക്കളോടോ പറയാൻ സാധിക്കില്ല. അത് പറയാൻ പറ്റിയ ഒരാളെ അവൾക്ക് കണ്ടുപിടിക്കണമായിരുന്നു. കുറേ കൊല്ലങ്ങളായിട്ട് തൻ്റെ കൂടെ ഡ്രൈവറായിട്ട് ജോലി ചെയ്യുന്ന ആളെയാണ് ഏറ്റവും വിശ്വസ്തനായിട്ട് അവൾക്ക് തോന്നിയത്. അയാളുടെ ഭാര്യയും മരിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവൾ അവനെ സെമിട്രിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അതിനുശേഷം എവിടെയാണ് ആ ഒരു കൊന്നച്ചെടി നടേണ്ടത് എന്നുള്ള കാര്യം അവനോട് പറയും. ഇതായിരുന്നു അവളുടെ പ്ലാൻ. അവൾക്കുള്ള ഒരു വ്യവസ്ഥ എന്താണെന്ന് വെച്ചാൽ, അവളുടെ ജീവിതകാലത്ത് തന്നെ ആ ഒരു കൊന്നച്ചെടി അവൾക്ക് പൂത്തു കാണണം. ഡ്രൈവറിൻ്റെ പേര് മാപ്പു എന്നാണ്, എല്ലാവരും അയാളെ വിളിക്കുന്നത് ബാബു എന്നാണ്. അങ്ങനെ ലെൻറ്റീനയും ബാബുവും സിമെട്രിയിലേക്ക് പോവാണ്. അവിടെ തനിക്ക് വേണ്ടിയിട്ട് ഒരു ഒഴിഞ്ഞ സ്ഥലം റിസർവ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. കുറേ നാളേക്ക് യാതൊരുവിധ പ്രവർത്തനങ്ങളും ഇല്ലാത്തതും അതുപോലെ തന്നെ ആളുകളുടെ ശല്യമില്ലാത്തതുമായിട്ടുള്ള ഒരിടമാണ് അവൾക്ക് വേണ്ടത്. എല്ലാ സ്ഥലത്തും കൃത്യമായിട്ട് പരിശോധിച്ച് അവസാനം സെമിട്രിയുടെ സൗത്ത് ഭാഗത്തായിട്ട് ഒരിടം അവൾ കണ്ടെത്തുകയാണ്. അല്പസമയത്തേക്കെങ്കിലും ബാബു ചിന്തിക്കുകയാണ് അവൾക്ക് വട്ടായി പോയിട്ടുണ്ടോ എന്നുള്ള കാര്യം. അവൾ ബാബുവിനെ അടുത്ത് വിളിച്ചിട്ട് അവൾ തിരഞ്ഞെടുത്ത സ്ഥലം കാണിച്ചു കൊടുക്കുകയാണ്. അവൾ പറയാണ് അവൾ മരിക്കുമ്പോൾ ആ ഒരു സ്ഥലത്ത് അവളെ കുഴിച്ചിടണം എന്നുള്ള കാര്യം. അപ്പോൾ ബാബു പറയുന്നുണ്ട് അത് സാധ്യമാകാത്ത കാര്യമാണ്, കാരണം അവളുടെ ഭർത്താവിൻ്റെ അടുത്ത് തന്നെ അവൾക്കൊരു സ്ഥലം റിസർവ് ചെയ്തിട്ടുണ്ട്. അതിനവൾ ആൻസർ ചെയ്തത് ആ ഒരു സ്ഥലം അവരുടെ മൂത്ത മകനായിട്ട് കൊടുക്കാം, അവൻ മരിക്കുമ്പോൾ ആ ഒരു സ്ഥലം അവൻ എടുത്തുകൊള്ളട്ടെ എന്നാണ് പറഞ്ഞത്. അവർ കണ്ടുവച്ച ആ ഒരു സ്ഥലം അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ടൗൺ കമ്മിറ്റിയുടെ ഒരു സമ്മതം വാങ്ങണം. ആ ഒരു പെർമിഷന് വേണ്ടിയിട്ട് അവൾ ബാബുവിനെ ചുമതലപ്പെടുത്തുകയാണ്. തൻ്റെ വീട്ടിലുള്ള ആരോടും ഈ ഒരു കാര്യം പറയരുതെന്ന് അവൾ ബാബുവിനെ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ബാബുവിൻ്റെ സണ്ണിലോ പെറ്റി ഓഫീസറായിട്ട് ടൗൺ കമ്മിറ്റിയിൽ ജോലി ചെയ്യുന്ന കാര്യം ലെൻറ്റീനയ്ക്ക് അറിയാമായിരുന്നു. അവളുടെ പേരിൽ ആ ഒരു സ്ഥലം കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യമായിട്ട് എത്ര തുകയാണോ വരുന്നത് അത് കൊടുക്കാൻ അവൾ തയ്യാറായിരുന്നു. ബാബു ഇക്കാര്യം ആരോടും പറയരുതെന്നും അദ്ദേഹത്തിൻ്റെ സണ്ണിൻലോയോട് ഇത് ആരോടും പറയരുതെന്നും ലെൻറ്റീന അയാളെ ധരിപ്പിച്ചു. അതായത് സണ്ണിൻലോയോടും കൂടി പറയണം ഇത് ആരോടും പറയരുതെന്ന് എന്നുള്ള കാര്യം. അവൾ തിരിച്ച് വീട്ടിലെത്തി നേരെ പോയി ബെഡിൽ കിടക്കുകയാണ് ചെയ്തത്. അവൾ ക്ഷീണിച്ചത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് എന്നാണ് എല്ലാവരും കരുതിയത്. പക്ഷേ അവൾ അവളുടെ അടുത്ത നീക്കം പ്ലാൻ ചെയ്യുകയായിരുന്നു. താൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ തന്നെ അടക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ലേബർണം നടണം. എന്നിട്ട് അവൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ ആ ഒരു കൊന്ന പൂത്തിട്ട് അവൾക്ക് കാണണം. അതിനു വേണ്ടിയിട്ട് അവൾക്ക് ബാബുവിൻ്റെ ഹെൽപ്പ് വേണം. ഇപ്പോൾ ഉള്ളത് വിൻ്റർ സീസണാണ്, അവർക്ക് നെക്സ്റ്റ് സ്പ്രിംഗ് വരെ കാത്തു നിൽക്കണം. ബാബു തൻ്റെ സണ്ണിൻലോയോട് സിമെട്രിയിലെ സ്പോട്ടിനെ പറ്റി പറഞ്ഞപ്പോൾ അയാൾ അത്ഭുതപ്പെടുകയാണ്. തൻ്റെ ഫാദറിൻലോന് വേണ്ടിയായിരിക്കുമെന്നാണ് അയാൾ ആദ്യം കരുതിയത്. സാധാരണ എല്ലാവരും സിമെട്രിയിൽ മുന്നിലെ നിരകളോടാണ് താല്പര്യം കാണിക്കാറ്. അതുകൊണ്ട് ബാബു സിമെട്രിയുടെ ഏറ്റവും ഒരു പ്രധാനവും ഇല്ലാത്ത ഭാഗത്ത് സ്ഥലം വേണമെന്ന് പറഞ്ഞത് അയാളുടെ സണ്ണിൻലോയെ അതിശയിപ്പിക്കുകയാണ് ചെയ്തത്. സ്പോട്ട് ഒരു പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കമ്മിറ്റിക്ക് ഒരു റിക്വസ്റ്റ് കൊടുക്കണം. ആ ഒരു ഒഫീഷ്യൽ റിക്വസ്റ്റിനെ പറ്റിയിട്ട് ബാബു ലെൻറ്റീനയോട് പറയുന്നുണ്ട്. തൻ്റെ പേരിൽ റിക്വസ്റ്റ് കൊടുത്ത് തൻ്റെ പേര് വെളിപ്പെടുത്താൻ അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു.
പെട്ടെന്നാണ് തൻ്റെ മരിച്ചുപോയ ഭർത്താവുമായിട്ടുള്ള ഒരു കോൺവെർസേഷൻ അവർ ഓർത്തെടുക്കുന്നത്. അയാൾ അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഭൂമിയിൽ പൈസ മുടക്കുകയാണെങ്കിൽ അധികം പ്രധാനമല്ലാത്ത സ്ഥലങ്ങളിൽ എന്ത് ചെയ്യണം, പ്ലോട്ടുകൾ വാങ്ങണം. പട്ടണം വളരുകയാണെങ്കിൽ, സിറ്റി വളരുകയാണെങ്കിൽ ചുരുങ്ങിയ വിലയിൽ വാങ്ങിച്ച സ്ഥലങ്ങളൊക്കെ വലിയ വിലയിൽ വിൽക്കാൻ സാധിക്കും. അത് ഓർത്തപ്പോൾ അവൾ തീരുമാനിക്കുകയാണ് സെമിട്രിയുടെ ഏറ്റവും അടുത്തുള്ള ഒരു സ്ഥലം വാങ്ങിക്കാം എന്നുള്ള കാര്യം. ഏത് ഭാഗത്തേക്കാണ് ആ ഒരു സെമിട്രി വ്യാപിക്കാൻ സാധ്യതയുള്ളത് എന്ന് കണ്ടുപിടിക്കാൻ അവൾ ബാബുവിനോട് പറയുന്നുണ്ട്. ആ ഒരു സൗത്ത് ഭാഗത്തേക്കാണ് സെമിട്രി വ്യാപിക്കാൻ സാധ്യതയുള്ളത്. അതുകൊണ്ട് സെമിട്രിയുടെ ആ ഒരു സൗത്ത് ഭാഗത്തുള്ള സ്ഥലം വാങ്ങിക്കാൻ ബാബു അവളെ ഉപദേശിച്ചു. സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ട് ബാബുവിനെ തന്നെ ഏൽപ്പിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് അപ്രതീക്ഷിതമായിട്ട് ഖലോങ് എന്ന് പേരുള്ള ഒരു വ്യക്തി അവളുടെ അടുത്തോട്ട് വരുന്നത്. തൊട്ടടുത്ത ഗ്രാമത്തിലാണ് അയാൾ താമസിക്കുന്നത്. ലെൻറ്റിനയുടെ ഭർത്താവിൻ്റെ കൂട്ടുകാരൻ്റെ മകനാണ് ഖലോങ്. ആ ഒരു വ്യക്തിയും മരിച്ചു പോയിട്ടുണ്ട്. ഖലോങ് ഇപ്പോൾ വന്നത് ലെൻറ്റിനയുടെ ഭർത്താവ് മരിച്ചതറിഞ്ഞ് അതിലുള്ള ദുഃഖം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അയാളുടെ മുഖത്ത് ഒരു വിഷമമുള്ളതായിട്ട് ലെൻറ്റിനയ്ക്ക് മനസ്സിലായി. അതിൻ്റെ കാരണം അവൾ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിൻ്റെ ഫാദർ ഒരുപാട് കാലം ഫാദറിനെ ചികിത്സിക്കേണ്ടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഫിനാൻഷ്യൽ ക്രൈസിസ് അദ്ദേഹം ഫേസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പൈസ അന്ന് ചെലവായിട്ടുണ്ടായിരുന്നു. അയാൾക്കിപ്പോൾ പണത്തിന് നല്ല രീതിയിൽ ബുദ്ധിമുട്ടുണ്ട്. സെമിട്രിക്കടുത്ത് അയാൾക്കൊരു സ്ഥലമുണ്ട്. പക്ഷേ അത് ആരും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുന്നില്ല. ചില ആളുകൾ അവനെ കളിയാക്കിയിട്ട് പറയാറുണ്ട് അതൊരു സെമിട്രിയാക്കി മാറ്റിയിട്ട് ആൾക്കാരോട് വാടക വാങ്ങിക്കാമെന്നുള്ള കാര്യം. ഈ ഒരു വാർത്ത ലെൻറ്റിനയ്ക്ക് സന്തോഷം പകരുന്ന ഒന്നായിരുന്നു. അവൾ ആ ഒരു സ്ഥലത്തിൻ്റെ വിവരങ്ങളൊക്കെ ചോദിച്ചറിയാണ്. അവൾ ആ സ്ഥലം വാങ്ങിക്കൊള്ളാം എന്ന് അവനോട് ഏൽക്കുകയാണ്. ഖലോങ് വിചാരിച്ചത് അവനെ സഹായിക്കാനായിരിക്കും അവൾ ആ ഒരു തീരുമാനം എടുത്തത് എന്നാണ്. പക്ഷേ അവനോട് അവൾക്ക് ചില പ്രത്യേക ഉദ്ദേശങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അവൾ മരിക്കുമ്പോൾ അവൾക്ക് കോൺക്രീറ്റും മാർബിളും ഗ്രാനൈറ്റും ഒന്നും നിറഞ്ഞ പഴയ സിമെട്രിയിൽ അടക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹവുമില്ല. അവളെ അടക്കുന്നിടത്ത് ധാരാളം പൂക്കളും മരങ്ങളുമൊക്കെ വേണം. പക്ഷേ സ്ഥലം വാങ്ങുന്നതിനൊരു വ്യവസ്ഥയുണ്ട്. ആ ഒരു കച്ചവടത്തെ പറ്റിയിട്ട് ഖലോങ് അവൻ്റെ ഭാര്യയോട് പോലും പറയരുത്. ഖലോങ്ങിന് സന്തോഷമായി. അവൻ നേരത്തെ പ്രതീക്ഷിച്ചതിലും ഒരു വില കൂടുതൽ അവൻ പറഞ്ഞു. ലെൻറ്റിന അത് സമ്മതിക്കുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ 11 മണിക്ക് വേണ്ട രേഖകളുമായിട്ട് വരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അല്പം വിലപേശിയാൽ ആ ഒരു വില കുറക്കാമെന്ന് ലെൻറ്റിനയ്ക്ക് അറിയാമായിരുന്നു. പക്ഷേ ദൈവാനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ വിലപേശാൻ പാടില്ല എന്നാണ് അവർ ചിന്തിച്ചത്. ആ ഒരു ഇടപാടിൻ്റെ സാക്ഷി ബാബു ആയിരിക്കും. ബാബുവിൻ്റെ മരുമകനോട് ആ ഒരു സെമിട്രിയിൽ ഒരു പ്ലോട്ട് റിസർവ് ചെയ്യാൻ പറഞ്ഞ ആ ഒരു പ്ലാൻ ഒരു പ്രായമായ സ്ത്രീയുടെ വട്ടായിട്ട് പറഞ്ഞിട്ട് അവനോട് ഒഴിയാൻ പറഞ്ഞു. ബാബുവിനോട് ഒഴിയാൻ പറഞ്ഞു. ഖലോങ് പറഞ്ഞ നേരത്തിന് തന്നെ വന്നിട്ടുണ്ടായിരുന്നു. യാതൊരു ഇഷ്യൂസും ഇല്ലാതെ ആ ഒരു ഇടപാട് നടക്കുകയാണ്. പഴയ സെമിട്രിയുടെ സൗത്ത് വാളിന് അടുത്തുള്ള സ്ഥലം ലെൻറ്റിനയ്ക്ക് സ്വന്തമായി. ബാബുവിനോട് അവൾ പറയാണ് കുറച്ച് ജോലിക്കാരെ കൊണ്ട് അവളുടെ ആ ഒരു സ്ഥലത്തിന് ചുറ്റും വേലി കെട്ടിക്കാൻ വേണ്ടിയിട്ട്. വേലി കെട്ടി ഏതാണ്ട് തീരാറായപ്പോഴേക്കും ലെൻറ്റിനയുടെ മക്കൾ അമ്മയുടെ ഈ ഒരു പ്ലാനിനെ പറ്റി മനസ്സിലാക്കി. ഈ കാര്യം അവരോട് പറയാതിരുന്നതിൽ അവർ പരിഭവിക്കുകയും ചെയ്തു. തനിക്കും ബാബുവിനും കൂടി ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അവരോട് പറഞ്ഞിട്ട് അവരെ വെറുതെ ബുദ്ധിമുട്ടിക്കണ്ട എന്നായിരുന്നു ഈ ഒരു ലെൻറ്റിനയുടെ ഭാവം. മൂത്ത മരുമകളൊഴിച്ച് എല്ലാവരും ഓക്കെയായി. പക്ഷേ മൂത്ത മരുമകൾക്ക് ലെൻറ്റിന ഡ്രൈവറിൽ ഇത്രയധികം വിശ്വാസം അർപ്പിക്കുന്നത് ശരിയായിട്ട് തോന്നിയില്ല. ഇതറിഞ്ഞപ്പോൾ ലെൻറ്റിനയ്ക്ക് ദേഷ്യമാണ് വന്നത്. തൻ്റെ ഭർത്താവിൻ്റെ ആ ഒരു സംസ്കാരത്തിൻ്റെ ടൈമിൽ രണ്ട് മരുമക്കളും തമ്മിലുള്ള ആ ഒരു തർക്കം അവൾ കേട്ടിരുന്നു. മൂത്ത മരുമകൾ ഇളയവളോട് പറയാണ് അവളുടെ ഭർത്താവും അവളും കൂടി സംസ്കാര ചിലവുകൾക്കുള്ള പകുതി തുക എടുക്കാമെന്ന്. പക്ഷേ ഇളയവൾ പറയും തൻ്റെ ഭർത്താവിനോട് അവൾ ഈ കാര്യം പറയുകയൊന്നുമില്ല. അവളുടെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും ഹെഡ് സ്റ്റോൺ മുതലായിട്ടുള്ള അനാവശ്യമായിട്ടുള്ള ആഡംബരങ്ങൾക്ക് ചെലവാക്കില്ല എന്ന്. അവൾ സ്വന്തമായിട്ട് കുറച്ച് പണം ഉണ്ടായിരുന്നു അവൾക്ക്. അതുകൊണ്ട് തന്നെ അവളുടെ ആ ഒരു സംസാരത്തിൽ അധികാരത്തിൻ്റെ സ്വരവും ഉണ്ടായിരുന്നു. തൻ്റെ മരുമക്കൾക്കിടയിൽ നടന്ന ഈ ഒരു തർക്കം ലെൻറ്റിന കേട്ടിരുന്നു. പക്ഷേ അത് അവൾ രഹസ്യമായിട്ട് തന്നെ വെച്ചിരുന്നു, ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് അതേ പറ്റിയിട്ട് പറയുന്നത്. അവർ വിചാരിച്ചിരുന്നത് അവരുടെ ഈ ഒരു കോൺവെർസേഷൻ വേറെ ആരും കേട്ടിട്ടില്ല എന്നായിരുന്നു. ഈ ഒരു സംസാരത്തോടെ ലെൻറ്റിന തനിക്കെതിരെയുള്ള എല്ലാ എതിർപ്പുകളെയും അവിടെ തടഞ്ഞു നിർത്തുകയാണ്. തൻ്റെ മരുമക്കളോട് അമ്മ ഇങ്ങനെ
പെരുമാറിയതിൽ ലെൻറ്റിനയുടെ ആൺമക്കള് അത് ഹാപ്പിയാണ്, അവരതിൽ ഹാപ്പിയാണ്. ലെൻറ്റിന ഈ ഒരു സ്ഥലം വാങ്ങിയ കാര്യം എല്ലാവരും അറിഞ്ഞിട്ടുണ്ട്. ലെൻറ്റിനയ്ക്ക് അറിയണമായിരുന്നു ഈ ഒരു ടൗൺ കമ്മിറ്റി എന്ത് ചെയ്യും, തൻ്റെ അടുത്ത് വേഗം വരും എന്നുള്ള കാര്യം. കാരണം അത്തരം സ്ഥലങ്ങളൊക്കെ പള്ളിക്കോ അല്ലെങ്കിൽ മതപരമായിട്ടുള്ള സംഘടനക്കോ ആയിരിക്കും എന്ത് ചെയ്യുക, കൈവശപ്പെടുത്താനുള്ള അവകാശം ഉണ്ടാവുക. ലെൻറ്റിന ഇതെല്ലാം മുൻകൂട്ടി കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊരു ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചിരുന്നു. ആ ഒരു ഡോക്യുമെന്റ് പ്രകാരം അവൾ വാങ്ങിയ സ്ഥലം ടൗൺ കമ്മിറ്റിക്ക് അവൾ സംഭാവനയായിട്ട് കൊടുക്കും. പക്ഷെ അത് മാനേജ് ചെയ്യേണ്ടത് ചില വ്യവസ്ഥകളിലായിരിക്കും. അങ്ങനെ 4 വ്യവസ്ഥകളാണ് അവൾ മുന്നോട്ട് വെച്ചത്. 1, ആ ഒരു സ്ഥലം പുതിയ സിമിട്രി എന്ന് വിളിക്കപ്പെടും. എല്ലാവർക്കും അതിൽ സംസ്കരിക്കപ്പെടാനുള്ള അവകാശമുണ്ട്. പക്ഷേ അവിടെ പൂ ഉണ്ടാകുന്ന മരങ്ങൾ മാത്രമേ പാടുള്ളൂ. അവിടെ ഒരു ഹെഡ് സ്റ്റോൺ പോലും ഉയർത്താൻ വേണ്ടിയിട്ട് പാടില്ല. 2, സ്ഥലം സംഭാവന ചെയ്ത ആളെന്ന രീതിയിൽ ലെൻറ്റിനയ്ക്ക് ഇഷ്ടമുള്ള ഒരു പ്ലോട്ട് അവൾ തിരഞ്ഞെടുക്കും. 3, എന്താണെന്ന് വെച്ചാൽ പ്ലോട്ടുകൾക്ക് നമ്പറിടും. കമ്മിറ്റിയുടെ രജിസ്റ്ററിൽ അവ എഴുതി ചേർക്കുകയും ചെയ്യും. 4, ഈ വ്യവസ്ഥകളെല്ലാം നല്ല രീതിയിൽ പ്രചാരണം കൊടുക്കേണ്ടതാണ്. അവ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ടെന്ന് ടൗൺ കമ്മിറ്റി ഉറപ്പുവരുത്തുകയും വേണം. ലെൻറ്റിന വിചാരിച്ചതുപോലെ തന്നെ കമ്മിറ്റി അംഗങ്ങൾ അവിടേക്ക് വന്നു. ലെൻറ്റിന അവരെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്തു. മരിച്ചയാൾക്ക് അവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. അങ്ങനെ ചെയർമാൻ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം തുടരുകയാണ്. സിമിട്രിക്ക് ചുറ്റുമുള്ള സ്ഥലം എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നായിരുന്നു ആ ഒരു എഴുതിയ പ്രസംഗത്തിൻ്റെ ഉള്ളടക്കം. അതിനിടയിൽ ലെൻറ്റിന് ഇടക്ക് കയറി പറയാണ്, കമ്മിറ്റിയുടെ പരിശോധനയ്ക്കായിട്ട് അവളൊരു ഡോക്യുമെൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അത് പരിശോധിച്ചിട്ട് വേണം അംഗങ്ങൾ ആ ഒരു വ്യവസ്ഥ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. തൻ്റെ ആ ഒരു സ്പീച്ച് പൂർത്തിയാക്കാൻ പറ്റാത്തതിൽ ചെയർമാന് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അയാളുടെ സ്പീച്ചിൻ്റെ ഇടയിലാണ് ഈ ഒരു കാര്യം സംസാരിക്കുന്നത്. ഒരു എൽഡർ മെമ്പറിനോട് അയാൾ ആ ഒരു ഡോക്യുമെൻ്റ് അവിടെ വെച്ച് തന്നെ അതിനെക്കുറിച്ച് സംസാരിക്കണോ അതോ ഓഫീസിൽ പോയിട്ട് മതിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ആ ഒരു എൽഡർ മെമ്പർ ആ ഒരു ഡോക്യുമെൻ്റ് പരിശോധിച്ച ശേഷം ഇവിടെ വെച്ച് തന്നെ അതേപ്പറ്റി സംസാരിക്കണമെന്ന് പറഞ്ഞു. ആ ഒരു ഡോക്യുമെൻറ്റിലെ വ്യവസ്ഥകൾ പ്രകാരം അത് വളരെ ലളിതമാണ്. ലെൻറ്റിനയുടെ ആ ഒരു മഹാമനസ്കതയ്ക്ക് അവളെ അവർ കൺഗ്രാജുലേറ്റ് ചെയ്തു. അതിനെ പറ്റിയിട്ട് കൂടുതലൊന്നും ആർക്കും പറയാനുണ്ടായിരുന്നില്ല. കുറച്ച് ദിവസത്തിനകം ഒരു പുതിയ ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. അത് പ്രകാരം ആ ഒരു സ്ഥലം ടൗൺ കമ്മിറ്റിയുടേതായി. അതിൻ്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവസാനിക്കുന്ന ആ ഒരു ദിവസത്തിൽ തൻ്റെ മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് അവൾ ചോദിക്കുകയാണ് അവളെ സംസ്കരിക്കേണ്ട സ്ഥലം അവൾക്കുടൻ തന്നെ തിരഞ്ഞെടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം. അത് തീരുമാനിച്ചിട്ട് വേണം അവൾക്കവിടെ ചില കാര്യങ്ങളൊക്കെ നടാൻ വേണ്ടിയിട്ട്. അവൾ സംഭാവന ചെയ്തതുകൊണ്ട് തന്നെ ആ ഒരു സ്ഥലം തിരഞ്ഞെടുക്കാനുള്ള ആദ്യത്തെ അവകാശം അവൾക്കാണെന്ന് ചെയർമാൻ പറഞ്ഞു. ലെൻറ്റിനയും ബാബുവും ഇടയ്ക്കിടയ്ക്ക് പുതിയ സ്ഥലത്തേക്ക് പോകാറുണ്ടായിരുന്നു. ഒരിക്കൽ തോട്ടക്കാരൻ ഒരുക്കിയ ആ ഒരു സ്ഥലത്ത് അവർ കൊന്നത്തൈകൾ നട്ടു. ലെൻറ്റിന അവിടെ പോകുന്നത് നിർത്തി. അവളുടെ സ്വപ്നം സാക്ഷാത്കരിച്ചല്ലോ എന്നുള്ള സന്തോഷമായിരുന്നു അവൾക്ക്. കൊന്നച്ചെടികൾ ഇത്തവണ ശരിക്ക് വളരുമോ, അവ പൂക്കുന്നത് കാണാൻ താൻ ഉണ്ടാകുമോ എന്നതൊക്കെയായിരുന്നു അവളുടെ ആശങ്കകൾ. മെയ് മാസം വന്നു. എല്ലായിടത്തും കൊന്നപ്പൂക്കൾ പൂത്തുലഞ്ഞു നിന്നു. ലെൻറ്റിനയ്ക്ക് സന്തോഷമായി. അവളുടെ കൊന്നകൾ ശരിക്കും വളരുന്നുണ്ടെന്ന് അവൾ അറിഞ്ഞു. നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയൊക്കെ ബാബു അവളെ അറിയിക്കാറുണ്ടായിരുന്നു. അവൾക്ക് ആ ഒരു സ്ഥലം ഇടയ്ക്കിടയ്ക്ക് പോയി കാണണമെന്ന് ബാബുവിനോട് പറയാറുണ്ട്. അത് പിന്നീടാകട്ടെ എന്ന് പറഞ്ഞ് അവളെ അവൻ തടയാറുണ്ടായിരുന്നു. അവളുടെ അവസാനം ഏതാണ്ട് ആകാറായി എന്ന് അവൾക്ക് തോന്നിത്തുടങ്ങുകയാണ്. കാലിൽ ചെരുപ്പോ ദേഹത്ത് ഷോളോ ഒന്നുമില്ലാതെ അവൾ ഇടയ്ക്ക് ഗാർഡനിൽ കറങ്ങി നടക്കാറുണ്ടായിരുന്നു. അങ്ങനെ വിൻ്റർ സീസൺ ആയപ്പോൾ അവർക്ക് കോൾഡ് വരികയാണ്. ഡോക്ടർ വരെ അവളുടെ കാര്യത്തിൽ ആശങ്ക അറിയിച്ചു. അവളുടെ ബന്ധുക്കളും അതുപോലെ തന്നെ ഫ്രണ്ട്സും മറ്റുള്ളവരും ഒന്നും അവളെ കാണാൻ വരുന്നത് അവൾക്ക് ഇഷ്ടമല്ലായിരുന്നു. അവർ വരുമ്പോൾ പലപ്പോഴും അവൾ ഉറക്കം നടിച്ച് അഭിനയിക്കാറുണ്ടായിരുന്നു. ബാബു അവൾക്കൊരു ഗാർഡായിട്ട് അവിടെ ഉണ്ടാകും. ചില ആളുകൾ ആ ഒരു മുറിയിലേക്ക് കയറിയാലും വേഗം മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞ് അവരെ വേഗം തന്നെ പുറത്തേക്ക് ഇറക്കാറുണ്ടായിരുന്നു. ഇടയ്ക്ക് അയാൾ ആ ഒരു കൊന്നച്ചെടികളെക്കുറിച്ച് അന്വേഷിച്ച് തിരിച്ചു വരും. ആ ഒരു കാര്യം ലെൻറ്റിനെ അറിയിക്കുകയും ചെയ്യും. അത് നന്നായി വളരുന്നുണ്ടെന്ന് അറിയുമ്പോഴുള്ള ആ ഒരു ഊർജമാണ് അവരെ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. ലെൻറ്റിന വിൻ്റർ സീസണെ അതിജീവിച്ചിരുന്നു. ഒരു ദിവസം അവളുടെ മെയ്ഡ് വന്ന് മുറിയിൽ നോക്കിയപ്പോൾ ലെൻറ്റിന അവളുടെ ഗൗണും അതുപോലെ തന്നെ ബെഡ്റൂം സ്ലിപ്പേഴ്സും ഒക്കെ തപ്പുകയായിരുന്നു.
അവർക്ക് ഡ്രോയിങ് റൂമിലേക്ക് പോകണമായിരുന്നു. അവളുടെ അവൾ എന്ത് ചെയ്യാണ്, പ്രവർത്തന നിരതയാവുകയാണ്. വീട്ടിലെ കാര്യങ്ങളൊക്കെ അവൾ മേൽനോട്ടം വഹിച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാവരോടും അവൾ നല്ല രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറി. തൻ്റെ മരുമക്കൾക്ക് ചെറിയ സമ്മാനങ്ങളൊക്കെ അവൾ കൊടുക്കുന്നുണ്ടായിരുന്നു. തൻ്റെ മക്കളും എന്ത് ചെയ്യാൻ തുടങ്ങി, ആ ഒരു ബിസിനസിൻ്റെ കാര്യങ്ങളൊക്കെ അവളോട് സംസാരിക്കാൻ തുടങ്ങി. അവളുടെ ആ ഒരു മൈൻഡിൻ്റെ ആ ഒരു ഷാർപ്നെസ് അവരെ അതിശയിപ്പിക്കുകയാണ്. ആ ഒരു ടൈമിൽ അവരുടെ ഫാമിലി മുഴുവൻ നല്ല സന്തോഷത്തിലായിരുന്നു. ആ ഒരു വർഷം ആ ഒരു പുതിയ സിമിട്രിയിൽ ചില സംഭവങ്ങളൊക്കെ നടന്നു. ബാബുവിന് മാത്രമാണ് ആ ഒരു കാര്യത്തെക്കുറിച്ച് അറിയാമായിരുന്നുള്ളത്. രണ്ട് കൊന്നമരങ്ങളിൽ ഒന്ന് ഉണങ്ങിപ്പോയിട്ടുണ്ട്, പക്ഷേ മറ്റേ ഒന്ന് തഴച്ച് വളർന്നിരുന്നു. അക്കൊല്ലം ആ ഒരു കൊന്നമരത്തിൽ ഒരു ചെറിയ ചില്ലയിൽ മാത്രം പൂവിട്ടിട്ടുണ്ടായിരുന്നു. ബാബുവിന് ഈ കാര്യം ലെൻഡിനയോട് പറയണമെന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ അത് കേട്ട് അവൾ കൂടുതൽ എക്സൈറ്റഡ് ആയാൽ എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് അവൻ ചിന്തിച്ചു. ആ ഒരു പൂത്ത കൊന്ന ഏതെങ്കിലും കാരണവശാൽ നശിച്ചു പോയാൽ അവൾക്ക് വിഷമവും വരും. അയാൾക്ക് സന്തോഷവും സങ്കടവും ഉണ്ടായി. സന്തോഷം വന്നത് അയാളുടെ മിസ്ട്രസിൻ്റെ ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാൻ സാധിച്ചു എന്നോർത്താണ്. സങ്കടം വന്നത് ലെഞ്ചീന പൂക്കൾ കണ്ടാൽ താൻ ഈ ലോകത്തോട് വിട പറയാൻ സമയമായി എന്ന് ചിന്തിക്കും എന്നാണ്. അടുത്ത കൊല്ലം ആകുമ്പോഴേക്കും ആ ഒരു മരത്തിൽ ധാരാളം പൂക്കളുണ്ടാവുമെന്നും ആ ഒരു മരം കൂടുതൽ വളരുമെന്നുമൊക്കെ ബാബുവിന് അറിയാമായിരുന്നു. ആ ഒരു സമയത്ത് റോഡിൽ കൂടെ പോകുന്ന ആളുകളൊക്കെ അത് കാണും. കൊന്ന പൂത്ത കാര്യം അടുത്ത പൂക്കാലത്ത് എന്ത് ചെയ്യാം, ലെൻഡിനെ അറിയിക്കാമെന്ന് അയാൾ തീരുമാനിച്ചു. ലെൻഡിനയുമായിട്ടുള്ള തൻ്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അയാൾ ചിന്തിക്കുകയാണ്. അയാളിപ്പോൾ ഒരു ഡ്രൈവർ മാത്രമല്ല, അവളുടെ നല്ല ഒരു സുഹൃത്തും കൂടിയാണ്. ലെൻഡിനയുടെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പം അവൾ തന്നോട് നല്ല മര്യാദയിലും സ്നേഹത്തിലും തന്നെയാണ് പെരുമാറിയിരുന്നത്. പക്ഷേ ഉടമ തൊഴിലാളി എന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ സാവധാനം ലെൻഡിന ആ ഒരു മതിലുകളൊക്കെ പൊളിക്കുകയാണ്. അവൾ എത്രമാത്രം ബാബുവിനെ ആശ്രയിക്കുന്നുണ്ട് എന്ന് അവൾക്ക് അറിയാമായിരുന്നു. ചുറ്റുമുള്ളവർക്കും ആ ഒരു കാര്യം അറിയാം. അവരുടെ ആവശ്യങ്ങളെല്ലാം നടത്തി കൊടുക്കുന്നത് ബാബുവാണ്. ലെൻഡിനയുടെ മക്കൾക്കും അവരുടെ ഭാര്യമാർക്കും ഇതിൽ സന്തോഷമായിരുന്നു. കാരണം ഒരു വയസ്സായ സ്ത്രീയുടെ ആവശ്യങ്ങൾ നടത്തിക്കൊടുക്കേണ്ട ചുമതലയിൽ നിന്ന് അവർ രക്ഷപ്പെട്ടല്ലോ എന്നോർത്തിട്ട്. ബാബുവിൻ്റെയും ലെൻഡിനയുടെയും ഇടയിൽ സ്നേഹവും വിശ്വാസവും നിലനിന്നിരുന്നു. ന്യൂ ഇയർ വരുമ്പോഴേക്കും ലെൻഡിനയിൽ ക്ഷീണത്തിൻ്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. മാർച്ച് മാസം കാലാവസ്ഥയിൽ നല്ല മാറ്റമുണ്ടായി. കുറച്ച് ചൂട് വന്നിട്ടുണ്ടായിരുന്നു. ലെൻഡിനയ്ക്ക് കാറിൽ പുറത്തു പോകണം എന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. അവളുടെ വീട്ടുകാർ അതിനെ എതിർത്തു. പക്ഷേ അവൾ അതിനെ പ്രതിരോധിച്ചത് ഭക്ഷണം കഴിക്കാതിരുന്നിട്ടാണ്. അങ്ങനെ അവർ അവളുടെ ആ ഒരു ആഗ്രഹത്തിന് സമ്മതിക്കുകയാണ്. ആഴ്ചയിൽ രണ്ട് ദിവസം സെർവൻറ്റുമായിട്ട് അവൾ പുറത്തു പോകും. അവൾ വളരെ ഹാപ്പി ആയിട്ടാണ് തിരിച്ചു വരിക. പക്ഷേ കുറച്ച് മാത്രമേ സംസാരിക്കാറുള്ളൂ. തിരിച്ചു വന്നാൽ ഒരുപാട് നേരം അവൾ റൂമിൽ പോയി ഒറ്റയ്ക്കിരിക്കും. മെയ് മാസം വന്നപ്പോൾ ലെൻഡിനയിൽ വീണ്ടും മാറ്റങ്ങൾ കാണാൻ തുടങ്ങി. അവൾക്കിടയ്ക്കിടെ പുറത്തു പോകണമായിരുന്നു. പക്ഷേ ഡോക്ടർ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം മാത്രം പോയാൽ മതിയെന്ന് സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞു. അവളുടെ ആ ഒരു കൊന്ന ഈ ഒരു മാസം പൂക്കുമെന്ന് ബാബു അവളോട് ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. കഴിഞ്ഞ കൊല്ലം ഒരു ചെറിയ ചില്ലയിൽ പൂ കണ്ട കാര്യം അവളോട് പറഞ്ഞിരുന്നില്ല. പുറത്തു പോകുമ്പോഴൊക്കെ സെമിട്രിയിൽ പോയിട്ട് കൊന്ന പൂക്കുന്ന ലക്ഷണങ്ങളുണ്ടോ എന്ന് അവൾ നോക്കാറുണ്ടായിരുന്നു. മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ കൊന്ന പൂത്തു നിൽക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് വിഷമം വന്നിരുന്നു. അവൾ അതോടെ പുറത്തു പോകുന്നത് നിർത്തി. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവരിത്രയും കാലം സ്വപ്നം കണ്ട ആ ഒരു കാര്യം നടന്നു. ഒരു ചെറിയ കൊന്നമരം നിറയെ മഞ്ഞ പൂക്കൾ കൊണ്ട് നിറഞ്ഞു. ലെൻഡിനയോടെ വിവരം പറയാൻ ബാബു വേഗം ചെന്നു. പക്ഷേ അവൻ മെല്ലെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ഒരു കാര്യം പറയുകയുള്ളൂ. അവൾ കൂടുതൽ എക്സൈറ്റഡ് ആകുന്നത് അപകടമരായിരിക്കും. അങ്ങനെ ബാബു അവളുടെ ഡോറിന് മുട്ടുകയാണ്. അകത്തേക്ക് കയറി വരാനും അവൾ അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നും അവൾ പറഞ്ഞു. അവൻ വിവരം പറയാൻ പോയപ്പോഴേക്കും അവൾ അവനെ തടയുകയാണ്. എന്താണോ അവൻ പറയാൻ പോകുന്നത് എന്ന് അവൾക്ക് അറിയാമെന്ന് പറഞ്ഞു. ഒരു വലിയ സംഭവത്തിൽ പങ്കുചേരാനെന്നോണം അവൾ നല്ല ഡ്രസ്സൊക്കെ തരിച്ചു. അങ്ങനെ ബാബുവും അവളുടെ ജോലിക്കാരിയും ലെൻഡിനയും കൂടി പുറത്തു പോയി. ലെൻഡിനയുടെ ആ ഒരു നടത്തത്തിൻ്റെ സ്പീഡ് കണ്ടിട്ട് ഇവർ അത്ഭുതപ്പെട്ടു. അങ്ങനെ ആ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ലെൻഡിന ആ ഒരു പൂക്കളെ ഒരുപാട് നേരം നോക്കി നിന്നു. അവൾ ബാബുവിനോട് പറയാണ് അവിടെ നിന്ന് 4 കിലോമീറ്റർ അകലെയുള്ള ഒരു പാർക്കിലേക്ക് അവളെ കൊണ്ടുപോകാൻ. അത് അവിടുത്തെ ഏറ്റവും ഉയരം കൂടിയ സ്ഥലമാണ്. അവിടെ നിന്നാൽ പട്ടണം അവർക്ക് കാണാമായിരുന്നു.
അവര് പാർക്കിലോട്ട് ചെന്നപ്പം അവിടെ ആളുകളൊക്കെ കുറവായിരുന്നു. അന്ന് ജോലിയുള്ള ദിവസമായതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ആളുകളൊന്നും ഇല്ലായിരുന്നു. അവര് അധികം ബഹളമൊന്നുമില്ലാത്ത ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് അവിടെ ഇരുന്നു. അതിനുശേഷം അവർ ബിസ്ക്കറ്റും ചായയും ഷെയർ ചെയ്തു. ഒരു അരമണിക്കൂറോളം അവിടെ ചെലവിട്ട് അവർ വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. ബാബുവിനും തൻ്റെ സെർവൻറ്റിനും ലെൻഡിന താങ്ക്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ദൈവത്തിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ടാവട്ടെ എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഏകദേശം ആ ആഴ്ച മുഴുവനും എന്തു ചെയ്യാണ്, ലെൻഡിന തൻ്റെ മുറിയിൽ തന്നെ കഴിയാണ്. പുറത്തു പോകാൻ അവൾക്ക് ആഗ്രഹമൊന്നുമില്ലായിരുന്നു. ഒരു ദിവസം അവള് ജോലിക്കാരിയുടെ സഹായമൊന്നുമില്ലാതെ അവളുടെ റൂമൊക്കെ അടുക്കി പെറുക്കി വൃത്തിയാക്കുകയാണ്. അങ്ങനെ ഈ ഒരു അഞ്ചാമത്തെ ദിവസമായപ്പോൾ അവള് സെർവന്റിനോട് പറയാണ് അവൾക്ക് കുളിക്കാനും അതുപോലെ തന്നെ അവൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാനും അവളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവൾക്കന്ന് ഡിന്നർ കുറച്ച് നേരത്തെ വേണമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു സെർവന്റ് കുറച്ച് നേരത്തെ ഡിന്നർ കൊണ്ടുകൊടുത്ത് അവൾ അവളുടെ മുറിയിലേക്ക് പോവുകയും ചെയ്തു. പിറ്റേ ദിവസം രാവിലെ ചായയുമായിട്ട് സെർവന്റ് വന്ന് വാതിലിൽ മുട്ടി. പക്ഷേ ഒരു റെസ്പോൺസും ഇല്ലായിരുന്നു. മുറിയിൽ ചെന്ന് നോക്കിയപ്പോൾ ലെൻഡിന കട്ടിലിൽ നിവർന്ന് കിടക്കുന്നുണ്ട്. അവൾ നല്ല ഗാഢനിദ്രയിലാണ് എന്നാണ് തോന്നുന്നത്. ലെൻഡിനയുടെ ശരീരമൊക്കെ മരവിച്ചിട്ടുണ്ട്. അവളുടെ മുഖത്തൊരു വിളറിയ കളറും കാണുന്നുണ്ടായിരുന്നു. ആ ഒരു സെർവന്റ് എല്ലാവരെയും വിളിക്കുകയാണ്. ബാബു ഒഴികെ എല്ലാവരും ഓടി വന്നു. അടുത്തുള്ള ഒരു മതിലിൽ ചാരി നിന്നിട്ട് അല്ലെങ്കിൽ ഒരു തൂണിൽ ചാരി നിന്നിട്ട് ബാബു ഒരു കൊച്ചുകുട്ടിയെപ്പോലെ കരയുന്നുണ്ടായിരുന്നു. ലെൻഡിനയുടെ മൂത്ത മകൻ അവരുടെ ശ്വാസോച്ഛ്വാസം പരിശോധിക്കുകയും അവർ ഉറക്കത്തിൽ മരിച്ചിട്ടുണ്ട് എന്ന് കൺഫേം ചെയ്യുകയും ചെയ്തു. എല്ലാ കൊല്ലവും ആ ഒരു സെമിട്രിയിൽ കൊന്നമരം പൂത്തുലയാറുണ്ട്. പുതിയ സെമിട്രിയിൽ കല്ലുകൊണ്ടോ മാർബിള് കൊണ്ടോ ഉള്ള ഒരു മോണ്യുമെൻറ്റും ഇല്ലായിരുന്നു. അതിനു പകരം അവിടെ പലതരം ചെടികൾ വളരുകയും സീസൺ അനുസരിച്ച് പൂക്കൾ ഉണ്ടാവുകയും ചെയ്യാറുണ്ടായിരുന്നു. അവിടെ പലതരം ചെടികൾ ഉണ്ടായിരുന്നെങ്കിലും അവിടെ ആകപ്പാടെ ഒരു ലബേണം ട്രീ മാത്രമാണ് ഉണ്ടായിരുന്നത്. മറ്റുള്ള എല്ലാ ചെടികളുടെയും മുകളിൽ അതങ്ങനെ ജ്വലിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ കോൺക്രീറ്റോ മാർബിളോ ഗ്രാനൈറ്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ചാപ്റ്ററിൻ്റെ വളരെ ചുരുങ്ങിയ ഒരു സമ്മറി. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.